നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമാകുന്നത് ഇടനിലക്കാരും സർക്കാരുമായി ആവശ്യത്ത കൂട്ടുകെട്ട് മൂലമെന്ന് തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സലിൻ കൊല്ലംകുഴി. ജനങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഇടനിലക്കാരെ ഒഴിവാക്കി കുറഞ്ഞ നിരക്കിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള പല വ്യഞ്ജനങ്ങൾക്കും പൊതുവിപണിയിൽ വിൽക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും തൃണമൂൽ കോൺഗ്രസ് മുളക്കുളം മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സലിൻ കൊല്ലംകുഴി പറഞ്ഞു. നമ്മുടെ പാർട്ടി കാലങ്ങൾ ചെല്ലുമ്പോൾ വളരെ ശക്തമായ ഒരു പ്രസ്ഥാനമായി വളർന്നു വരുന്നു. ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്, ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം വളരെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കേണ്ട ഒരു സന്ദർഭമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുമ്പോൾ, അതായത് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന, അടുക്കളയിലേക്ക് നമ്മുടെ കുടുംബിനികൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഭക്ഷണമാക്കുന്ന ഉള്ളി മുതൽ മുളക്കുമുളകൾ വരെ, ഉപ്പ് വരെ, എല്ലാത്തിനും ഇന്നിപ്പം അതിഭീകരമായ വിലക്കയറ്റം നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഗവൺമെന്റിന് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അവിടെ 30 രൂപ തക്കാളിക്ക് വിലയുണ്ടെങ്കിൽ, ആ തക്കാളിയുടെ വില ഇവിടെ വരുമ്പോൾ അത് 80 രൂപയാണ്. അത് ഇടനിലക്കാര് നിയന്ത്രിക്കാൻ സർക്കാരിനാവുന്നില്ല. ഇടനിലക്കാരാണ് ഇത് കൂടുതലും ഈ വിലക്കയറ്റത്തിന് പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഗവൺമെന്റ് സ്വന്തമായ രീതിയിൽ തമിഴ്നാട് ഗവൺമെന്റുമായിട്ടും കർണാടക ഗവൺമെന്റുമായിട്ടും സ്വന്തമായ രീതിയിൽ ഒരു ഫുഡ് കോർപ്പറേഷൻ, അതായത് പച്ചക്കറികൾ കൊണ്ടുവരാൻ വേണ്ടി, ഇവിടെ സാധാരണ ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഒരു കോർപ്പറേഷൻ രൂപീകൃതമാക്കുകയാണെങ്കിൽ ഇടനിലക്കാരെ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പച്ചക്കറി മുതൽ നിത്യോപയോഗസാധനമായ പലവ്യഞ്ജനം ഉൾപ്പെടെ നമുക്കിവിടെ വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റും. അത് ഈ ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ വളരെ ദുഃഖകരമായി പറയാം. തൃണമൂൽ കോൺഗ്രസ് കടുത്തുരുത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബെഞ്ചമിൻ ചാലപ്പുറം അധ്യക്ഷത വഹിച്ചു. വിൽസൺ കൊച്ചുപുഞ്ചയിൽ ജെയിംസ് പാറയ്ക്കൽ, രഘുനാഥൻ പിള്ള, രാജൻ ബാബു, മുരളീധരൻ പി, ജോബി തോമസ്, തങ്കമ്മ സൂസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.